Hello dear students, welcome back to online chalkboard. Appa nammal inna 8th class inde equal triangles nalla chapter aanu. Appa adinte last activities aanu nammal cheyidondirikkunnathu. Appa nammal kaiyna video il adinatha aadithe rendu questions nammal kandayirunnu. Inni nammal cheyanayittu povunnathu adutha rendu questions aanu. Adinathu aadithe question nu vannayinjal draw an angle of 75 degree and draw its bisector. Alle appo angle inde bisector kandupidikkanayittana adutha question nu parayunnathu. Okay, 75 degree angle varichittu adinte nammal bisector and bidikana. Appa bisector, angle bisector varikkunnathu enginiyanulladu kaiyna videos le teacher paranjittund. Appa adu kandayina shesham ningal idu kaananayittu ningal shramikka ketta. Appa adinu munpayittu ningal first time aanu ee channel kaanunnengil ningal marakkada onnu subscribe cheyidekka. Ishtamengil like cheyana share cheyana onnu marakkanda. Pinne adu pole ningalde friends nu ningal onnu share cheyidekka. Okay, appa namukku nokkam question idana. Adinu munpayittu page number 29 aanu ketta. Page number 29 ana adinathu moonamatha question aanu question draw an angle of 75 degree angle varikkendathu angle 75 degree aanu angle de measurement and draw it bisector. Okay, adinte bisector nammal varikkanam. Appo first endanu cheyendathu angle varikkanam 75 degree varuna reethiyil oru angle varikkanam. Angle varikkanayittu namukku endakkaya vende ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ലൈൻ വരയ്ക്ക അതിനു ശേഷം പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് 75 ഡിഗ്രി മാർക്ക് ചെയ്യുക അതിനു ശേഷം അതങ്ങ് വരച്ച് കഴിയുമ്പോൾ 75 ഡിഗ്രി ആംഗിൾ ആവും അല്ലേ ഫസ്റ്റ് അത് വരച്ചോ ലൈൻ വരച്ചു അതിനു ശേഷം പ്രൊട്രാക്ടർ യൂസ് ചെയ്തു 75 ഡിഗ്രി ആണ് വേണ്ടത് അപ്പോൾ ഇവിടെയാണ് 75 ഡിഗ്രി വരുന്നത് യെസ് Okay, now so, 75 degree varuna reethiyilulla or angle ellarum varichallo ini namukku idine angle bisector varakkanam adinayitte endu venam ah compass venam pidichira compass eduthirund first enginiyana cheyendide aadyam ee point il ninna angles ee rendu lines thammi join cheyna ee corner il ninna nammal oru oru arc varikkum namukku ishtamulla oru distance le ottiri koodi povanda അന്നാ ഒത്തിരി കുറഞ്ഞും പോകണ്ട നമ്മൾ ഇതേപോലെ ഒരു ആർക്ക് വരയ്ക്കുന്നു അതിനുശേഷം അപ്പോൾ ആർക്ക് വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ലൈനിൽ ഒരു പോയിന്റ് കിട്ടും ഈ ലൈനിൽ ഒരു പോയിന്റ് കിട്ടും ആ ലൈനിൽ നിന്ന് അപ്പം ഈ പോയിന്റിൽ നിന്ന് അപ്പം ഏകദേശം ഈ ആർക്കിനേക്കാളും കുറച്ചുകൂടെ ലെങ്ത് കൂട്ടി വേണം പിന്നെ കോമ്പസ് സെറ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഇപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓക്കെ അപ്പം നമുക്ക് ഇവിടുന്ന് നമുക്ക് കോമ്പസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനേക്കാളും കുറച്ച് കൂടുതൽ ഈ ലെങ്തിനേക്കാളും കുറച്ച് കൂടുതൽ നമ്മൾ വെച്ചു ഇത്രയേ ഉള്ളൂ എന്നിട്ട് നമ്മൾ അതേപോലെ നമ്മളൊരു ഇവിടെ ഒരു ആർക്ക് വരച്ചു അതിനുശേഷം ഈ പോയിന്റിൽ വെച്ചു അതിനുശേഷം അത് വെച്ച് ആ സെയിം ഡിസ്റ്റൻസ് കോമ്പസ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ മാറ്റുന്നില്ല കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒരു ആർക്ക് വരച്ചു അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ജോയിൻ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ ആംഗിൾ ബൈസെക്ടർ അപ്പം ഇത് 75 ഡിഗ്രി ആണെങ്കിൽ ഈ കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ പകുതി എന്ന് പറയുന്നത് വരച്ച് നോക്കാം യെസ് അപ്പോൾ ടീച്ചറോട് വരച്ചു അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ ഇത് രണ്ട് ഈക്വൽ ആണെന്ന് നമുക്ക് അറിയാം അപ്പോൾ ഇതാണ് ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ 75 ഡിഗ്രി 75 ഡിഗ്രിയുടെ ആംഗിൾ ബൈസെക്ടർ ആണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത് ക്ലിയർ ആയല്ലോ എല്ലാവർക്കും അപ്പോൾ നമ്മൾ ഇനി കോമ്പസ് പ്രൊട്രാക്ടർ എന്ന് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഏകദേശം ഇത് കറക്റ്റ് ആണെന്നുള്ളത് അപ്പോൾ ഇത് വരയ്ക്കാനുള്ള മെത്തേഡാണ് ഇമ്പോർട്ടൻ്റ് ആംഗിൾ വരയ്ക്കുക അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് ഇതുപോലെ ഒരു ആർക്ക് വരയ്ക്കുക ആർക്കിൻ്റെ ഓരോ അറ്റത്തു നിന്നും ഇതുപോലെ എടുത്ത് വരച്ചാൽ മതി യെസ് അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന പോയിൻറ്റും ഇതും കൂടെ കൂട്ടി വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ ആംഗിൾ ബൈസെക്ടർ എന്ന് പറയുന്നത് നമുക്കിനി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.25 സെൻറ്റിമീറ്റർ ഒരു സർക്കിളാണ് നമുക്ക് വരയ്ക്കേണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 3.75 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു സ്ക്വയർ വരയ്ക്കാനായിട്ട് പഠിച്ചായിരുന്നു ഇവിടെ നമുക്ക് സർക്കിളാണ് വരയ്ക്കേണ്ടത് സർക്കിൾ വിത്ത് റേഡിയസ് റേഡിയസ് എത്രയാണ് വരേണ്ടത് 2.25 സെൻറ്റിമീറ്റർ അപ്പോൾ ഇതേപോലത്തെ ലെങ്ത് ഒക്കെ കാണുമ്പോഴേ ഓർത്തോണം അവിടെ നമുക്ക് ഇത് ഈ റൂള് അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് ഈ കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ
വരക്കേണ്ടതെന്ന്. ഓക്കെ, അപ്പം റേഡിയസ് 2.25 സെൻറ്റിമീറ്റർ ആയിരിക്കണം വരുന്നത്. അപ്പം റേഡിയസ് 2.25 സെൻറ്റിമീറ്റർ എടുത്ത സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കെയിൽ യൂസ് ചെയ്ത് 2.25 എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഈ 2.25 നമുക്കതിൻ്റെ ഇരട്ടി എത്രയാണെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയായിരിക്കും സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സർക്കിൾ വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് 2.25 × 2 എത്രയാണ് വരുന്നത്? 225 × 2 എത്രയാണ് വരുന്നത്? 2 ചെയ്ത് കഴിഞ്ഞാൽ 450 എന്ന് കിട്ടും അല്ലേ. 450 എന്ന് കിട്ടും. അപ്പം ഇവിടെ രണ്ട് സ്ഥാനം ലെഫ്റ്റിലേക്ക് മാറിയാണ് ഡെസിമൽ കിടക്കുന്നത്. അപ്പോൾ ഇവിടെയും രണ്ട് സ്ഥാനം ലെഫ്റ്റിലേക്ക് മാറിക്കഴിയുമ്പോൾ 4.50 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 4.5 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പം നമുക്കൊരു 4.5 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ നമ്മളൊരു ലൈൻ വരച്ചിട്ട് അതിന് നമ്മളൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് കഴിഞ്ഞാൽ അതെന്തായിരിക്കും അതിൻ്റെ ആ കറക്റ്റ് സെൻറ്ററായിട്ട് നമ്മൾ വരയ്ക്കുമ്പം കിട്ടുന്ന ആ ഇതിപ്പോൾ ഇതെന്ന് പറയുന്നത് അത് 2.25 ആയിട്ടായിരിക്കും ആ 4.5 സെൻറ്റിമീറ്ററിനെ ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ബൈസെക്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ വരച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കാൻ പറ്റും. പിന്നെ അത് വെച്ചിട്ട് നമ്മളൊരു സർക്കിൾ വരച്ചാൽ മതിയാവും. മനസ്സിലായോ? ഓക്കെ, ഫസ്റ്റ് ടീച്ചർ വരയ്ക്കാനായിട്ട് പോകുന്നത് ഈ 4.5 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ 4.5 സെൻറ്റിമീറ്റർ വന്നത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായല്ലോ അല്ലേ. നമുക്ക് 2.25 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ് വരേണ്ടത്. പക്ഷേ അത് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലേ. എടുക്കാൻ സ്കെയിലിനകത്ത് നമുക്ക് അങ്ങനെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം അതിൻ്റെ വലിയൊരു ലൈൻ കിട്ടും. അപ്പോൾ അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ പാർട്സും ആ 4.5 സെൻറ്റിമീറ്ററിൻ്റെ ഓരോ പാർട്സും 2.25 സെൻറ്റിമീറ്റർ വീതമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് ടീച്ചർ വരയ്ക്കാൻ പോകുന്ന 4.5 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 4.5 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ലൈൻ. യെസ്, അപ്പോൾ ഇതിന് നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ടീച്ചർ ഒരു പോയിന്റിൽ ഇങ്ങനെ കോമ്പസ് വെച്ചു. അതിനുശേഷം പകുതി കൂടുതൽ, ഇതിപ്പോൾ പകുതിയിനേക്കാളും ഈ ഫുള്ളിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ആയിരിക്കും. അതിനേക്കാളും കൂടുതലായിട്ട് ഈ കോമ്പസ് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതേപോലെ നമ്മുടെ ആർക്ക് വരച്ചു. യെസ്, രണ്ട് വശത്തുനിന്നും അതുപോലെ എടുക്കണം. യെസ്, അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അത് തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന, അപ്പം ഇത് ഈ ലൈൻ നമ്മുടെ 4.5 സെൻറ്റിമീറ്റർ വരുന്ന ലൈനിനെ ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ബൈസെക്ടറാണ് നമ്മൾ വരച്ചിരിക്കുന്നത്, പെർപെൻഡിക്കുലറുമാണ്, ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു സൈഡ് ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ്? 2.25 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അല്ലെങ്കിൽ ഇത് 2.25 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതാണ് സർക്കിളിൻ്റെ റേഡിയസ്. അപ്പോൾ ഇത് റേഡിയസ് വരുന്ന രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഇത് സർക്കിളിൻ്റെ സെൻറ്ററായിട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ നിന്ന് ഇതാണ് സർക്കിൾ 2.25 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റേഡിയസ് വരുന്ന രീതിയിൽ ഓക്കെ, അപ്പം ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? 2.25 എന്ന് പറയുന്നത് അല്ലേ. ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും അതുപോലെ തന്നെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. കാരണം എന്താണ്? 4.5 സെൻറ്റിമീറ്ററിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ കൂടിയാണ് ഇത് പാസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് ഒരു സർക്കിൾ അങ്ങ് വരച്ചാൽ മതി. അപ്പോൾ ആ സർക്കിളിൻ്റെ റേഡിയസ് എന്ത് തന്നെയായിരിക്കും? അത് 2.25. ഓക്കെ, അപ്പോൾ നമ്മൾ ആ റേഡിയസിൽ, അതായത് ഈ 2.25 സെൻറ്റിമീറ്റർ റേഡിയസിലാണ് നമ്മൾ ഈ സർക്കിൾ വരച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മളോട് റിക്വയർഡ് ആയിട്ടുള്ള, നമ്മളോട് ചോദിച്ചിട്ടുള്ള സർക്കിൾ, സർക്കിൾ വിത്ത് റേഡിയസ് 2.25 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ലൈൻ നിങ്ങൾ നോക്കണ്ട. ഈ ലൈൻ എന്ന് പറയുന്നത് നമ്മൾ വരച്ച പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് കേട്ടോ. അത് ഇതിലേ പോയാലും ചിലപ്പോൾ അത് നിങ്ങളുടെ ഇതിൻ്റെ ഉള്ളിലായിരിക്കും നിൽക്കുന്നത്, ചിലപ്പോൾ ഇതിൻ്റെ പുറത്തായിരിക്കും നിൽക്കുന്നത്. അത് നമ്മൾ ആർക്ക് വരയ്ക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2.25 സെൻറ്റിമീറ്റർ ആയിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ അതും ഇങ്ങോട്ടുള്ളതും സെയിം ആണ്, 2.25 സെൻറ്റിമീറ്റർ. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സർക്കിളൊക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ
നമ്മൾ വരച്ചത്, അതായത് നമ്മൾ ആദ്യം നിങ്ങൾ ആർക്ക് എടുത്തിട്ട് നിങ്ങൾ വരച്ചില്ലേ, അതായത് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചില്ലേ, അപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ സർക്കിൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോവും. മനസ്സിലായോ? സർക്കിൾ വരയ്ക്കുമ്പോൾ കാരണം ഇപ്പം നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ടെടുത്ത ഡിസ്റ്റൻസും ഇവിടുന്ന് ഇങ്ങോട്ടെടുത്ത ഡിസ്റ്റൻസ് ഇങ്ങോട്ട് കിട്ടിയ ഡിസ്റ്റൻസും സെയിം ആവാതെ വരുന്നതിൻ്റെ കാരണം നിങ്ങൾ ആദ്യം എടുത്തപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും. എവിടെയെങ്കിലും ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിലാണ് ചിലപ്പോൾ അങ്ങനെ മിസ്റ്റേക്ക് വരുന്നത്. അതെന്ന് വെച്ചാൽ നമ്മളപ്പോൾ ചിലപ്പോൾ സർക്കിൾ വരയ്ക്കുമ്പോൾ ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ സർക്കിൾ ഇവിടുന്ന് തുടങ്ങി ഇപ്പുറത്ത് വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കറക്റ്റ് ഇവിടെ തന്നെ വരണം അല്ലേ. സർക്കിളിൻ്റെ റേഡിയസ് എല്ലായിടത്തും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, ചിലപ്പോൾ ഈ ലൈൻ നമ്മൾ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചത് ചിലപ്പോൾ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ ആ മിസ്റ്റേക്ക് നമുക്ക് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വരയ്ക്കണം. ഫസ്റ്റ് തന്നെ നിങ്ങൾ 4.5 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് അളന്നെടുക്കണം. അതിനുശേഷം കറക്റ്റ് മെഷർമെൻറ്റിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുന്ന് നമ്മൾ ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇത്ര ഡിസ്റ്റൻസിൽ ആർക്കിങ്ങനെ താഴെ മുകളിലും വരച്ചു കഴിഞ്ഞാൽ ആ കോമ്പസ് ചേഞ്ച് ചെയ്യാതെ തന്നെ വേണം അടുത്ത സ്ഥലത്തൊന്നും ആർക്ക് അടുത്തതായിട്ട് വരയ്ക്കാനായിട്ട്, ഇല്ലെങ്കിൽ നമുക്കതിനകത്ത് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ടീച്ചറിന് ഇവിടെ ടീച്ചറിൻ്റെ ഇടയ്ക്കൊക്കെ തെന്നി പോവുക ചെയ്തിട്ടുണ്ട് ഗ്ലാസ്സിൽ നിന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഓവർ ഇതൊക്കെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ മേളിൽ കൂടെയൊക്കെ രണ്ട് പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട് ചിലപ്പം. അപ്പം നിങ്ങളത് ശ്രദ്ധിച്ച് നിങ്ങളുടെ ബുക്കിൽ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് പിടിക്കാം. നിങ്ങളുടെ കോമ്പസൊക്കെ ഈ നല്ല ലൂസായിട്ട് വരുന്ന കോമ്പസ് ഇല്ലേ, അത് കുറച്ച് ടൈറ്റ് ആക്കാനായിട്ട് ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇത് മാറിപ്പോവും. അതായത് നമ്മളിപ്പോൾ ഒരു മെഷർമെൻറ്റ് എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ ചെല്ലുമ്പോഴത്തേക്കും ആ മെഷർമെൻറ്റ് ചിലപ്പം ഇച്ചിരി സ്ലൈറ്റ് ഡിഫറൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രോബ്ലംസിനും തെറ്റും വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചു വേണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത് ഒരു റേഡിയസ് 2.25 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പം ചിലപ്പോൾ ഈ മെഷർമെൻറ്റ് തന്നെ ആയിരിക്കണം എന്നില്ല. അപ്പം ഇതുപോലെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇപ്പം 6.5 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കെയിൽ ഈസി ആയിട്ട് കോമ്പസ് എടുത്ത് 6.5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റും. പക്ഷേ നമുക്ക് 6.25 ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് വരയ്ക്കാനായിട്ട് പറ്റത്തില്ല അല്ലേ. അപ്പം നമ്മൾ അതിൻ്റെ ട്വൈസ് അതിൻ്റെ ഡബിൾ എടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം, ആ ഡബിൾ വരുന്ന രീതിയിൽ ലൈൻ വരയ്ക്കണം, അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അപ്പം നമുക്ക് കിട്ടുന്നതായിരിക്കും അതിൻ്റെ റേഡിയസ്. അത് വെച്ചിട്ട് ഒരു സർക്കിള് വരയ്ക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. വീഡിയോസിനകത്ത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം, ടീച്ചറിന് മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യണം, നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക്ബോർഡ്. ഗുഡ് ബൈ.